ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫ്ലാക്സ് ഓയിൽ. ഈ ഫ്ലാക്സ് ഓയിൽ നിർമ്മിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയായിരിക്കുന്ന വെസ്റ്റീജ് കമ്പനിയാണ്. ഈ ഫ്ലാക്സ് ഓയിലിൻ്റെ പ്രത്യേകത, ചെറു ചന എന്ന് പറയുന്ന ചെടിയിലിൻ്റെ വിത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഓയിലാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനുള്ളിൽ ആൽഫ ലെലോനിക് ആസിഡ്, ഒമേഗ 3, ഒമേഗ 6, വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഈ നാല് കൂട്ടം കാര്യങ്ങളും, നാല് കൂട്ടം ഫാറ്റി ആസിഡുകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിന് ആവശ്യമായിരിക്കുന്ന ആസിഡുകളും ഫാറ്റി ആസിഡുകളും ഒക്കെ കിട്ടേണ്ടത് നമ്മുടെ ഫുഡിൽ നിന്നാണ്. പലപ്പോഴും അതിൻ്റെ അഭാവം വരുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറയുകയും രക്തസമ്മർദ്ദം ഉണ്ടാവുകയും രക്തത്തിൻ്റെ ഓട്ടം നിലയ്ക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ആവശ്യമായിരിക്കുന്ന വൈറ്റമിൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഹൃദയത്തിന് ആവശ്യമായിരിക്കുന്ന ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ ലഭ്യമാകുന്ന ഒരു വസ്തുവാണ് ചെറുചന. അതിൽ നിന്ന് ക്യാപ്സൂൾ രൂപത്തിൽ അതിൻ്റെ ഓയിലിനെ വേർതിരിച്ച് നമുക്ക് ക്യാപ്സൂൾ രൂപത്തിൽ നൽകി തന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ മാത്രമല്ല, ഹൃദയത്തിൻ്റെ പേശികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കും, രക്തസമ്മർദ്ദത്തെ കുറയ്ക്കും, രക്തത്തിൻ്റെ ശുദ്ധീകരണം വളരെ നല്ല രീതിയിലാക്കി ആക്കും. ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന കൊളസ്ട്രോളിനെ നിലനിർത്താൻ സാധ്യമാകുന്ന ഒരു വസ്തുവും കൂടിയാണ്, ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫാറ്റി ആസിഡുകൾ ലഭ്യമല്ലാതിരിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അത് വേർതിരിച്ചെടുത്ത് ക്യാപ്സൂൾ രൂപത്തിലാക്കി ഫുഡ് ഐറ്റംസ് എന്ന കാറ്റഗറിയിൽപ്പെടുത്തി നമ്മുടെ കൈകളിൽ എത്തുന്നതാണ് ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആരോഗ്യമുള്ള ഒരാളും സാധാരണക്കാരനെല്ലാവരും വല്ലപ്പോഴുമൊക്കെ വാങ്ങി കഴിക്കേണ്ട ഒരു ഫുഡ് ഐറ്റമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് ചെറിയ ക്യാപ്സൂളിലാക്കി നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ഒരു വസ്തുവാണ്. ഇതിന്റെ വില 605 രൂപയാണ് MRP. 605 രൂപ. എന്നാൽ ഇത് വെസ്റ്റീജ് കമ്പനിയിൽ ഒരു ID അടിച്ച് നമുക്കൊരു 8 അക്ക ID ഉള്ള വ്യക്തിയാണെങ്കിൽ വെസ്റ്റീജിന്റെ കമ്പനിയുടെ ഷോപ്പുകളിൽ ചെന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 515 രൂപയ്ക്ക് ലഭ്യമാകും. നമ്മുടെ ജീവിതകാലത്ത് വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസുകൾ, നമുക്ക് വൈറ്റമിൻസിന്റെ കുറവുകൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഫുഡ് ഐറ്റംസുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് നമ്മൾ വാങ്ങി കഴിക്കണം. അപ്പോൾ നമ്മുടെ ശരീരം നന്നായി അതിനെ ആഗിരണം ചെയ്യുകയും നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് നൽകി തരികയും ചെയ്യും. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ ലഭ്യമല്ലാത്ത ഒരുപാട് പഴവർഗ്ഗങ്ങളുണ്ട്, ബെറി ഐറ്റംസ് എന്ന് പറയുന്ന ഒരുപാട് പഴവർഗ്ഗങ്ങൾ. അതിൻ്റെയൊക്കെ എസൻസ് ക്യാപ്സൂളായിട്ട് നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. പലപ്പോഴും നമുക്ക് ആ പഴങ്ങൾ കാണാനോ കഴിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ മറ്റു പല രാജ്യങ്ങളിലൊക്കെയാണ് ഉണ്ടാകുന്നത്. അത് നമുക്കിവിടെ ലഭ്യമല്ല. അങ്ങനെ ലഭ്യമല്ലാത്ത ഒരുപാട് വസ്തുക്കൾ, ആ രാജ്യങ്ങളിൽ ലഭ്യമല്ലാത്ത ഒരുപാട് വസ്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെയെല്ലാം എസൻസ് എടുത്ത് ക്യാപ്സൂളാക്കി ആ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമല്ലാത്ത വസ്തുക്കൾ ക്യാപ്സൂളാക്കി ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലാക്സ് ഓയിൽ മേടിച്ച് കഴിക്കേണ്ടതാണ്. ഈ ഫ്ലാക്സ് ഓയിൽ നമുക്ക് ചെറിയ വിലയ്ക്ക് ലഭ്യമാണ് വെസ്റ്റേജ് കമ്പനിയിൽ ഒരു
അംഗത്വം എടുക്കുക എന്നുള്ളതാണ്. അംഗത്വം വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ലഭ്യമാകും. അംഗത്വം എടുത്ത് നമ്മൾ ഇതുപോലുള്ള വസ്തുക്കൾ വാങ്ങി, ഫുഡ് ഐറ്റംസ്, ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ കിട്ടാത്ത ഒരുപാട് വൈറ്റമിൻസിനും ഫാറ്റി ആസിഡുകളും നമുക്ക് ലഭ്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കമ്പനിയിൽ ഐഡിയ എടുക്കുക. ഇതുപോലുള്ള മറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ മറ്റൊരു ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും. അത് അതുവരത്തേക്ക് നമുക്ക് നമസ്കാരം.